നമസ്കാരം, ഞാനിപ്പോൾ പാഞ്ചാലി മേട് എന്ന സ്ഥലത്താണുള്ളത്. ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് പാഞ്ചാലി മേട്. അപ്പോൾ പാഞ്ചാലി മേടിലെ കാഴ്ചകളൊക്കെ കാണാം. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പാഞ്ചാലി മേടിലാണ്. പാഞ്ചാലി മേട് ഇടുക്കിയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. പാഞ്ചാലി മേട് സ്ഥിതി ചെയ്യുന്നത് കുറ്റിക്കാനം, പീരുമേട് തുടങ്ങിയ പഞ്ചായത്തുകളാണ്. അവിടുന്ന് നമ്മൾ കോട്ടയം പോകുന്ന വഴി മുറിഞ്ഞുപുഴ എന്ന സ്ഥലമുണ്ട്. ആ മുറിഞ്ഞുപുഴയിൽ നിന്ന് ഒരു നമുക്കൊരു റോഡ് കാണാം. അവിടുന്ന് നേരെ പഞ്ചാലിപിടി എന്ന് പറയുന്നത് ഒരു ഹില്ലി ഏരിയ ആണ്. നമുക്ക് മൊട്ടക്കുന്നുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് പാഞ്ചാലി മേട്. പാഞ്ചാലി മേടിൻ്റെ ചരിത്രമൊക്കെ എനിക്ക് കൂടുതൽ അറിയില്ല, ഞാൻ പറയാം. അപ്പോൾ ഞാൻ പാഞ്ചാലി മേടിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്നു. ഇതിന് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റിൻ്റെ റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. എൻട്രി ഫീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ ആൾക്ക് 25 രൂപയാണ്, ചൈൽഡിന് 15 രൂപയും. ക്യാമറക്ക് 60 ഉണ്ട്. ഹെലിക്യാമൊക്കെ അനുവദിക്കും, പക്ഷേ 750 രൂപയാണ് ചാർജ്. 6 മണി മുതൽ 6:30 വരെയാണ് സമയം. അത് 7 മണി വരെ വിടും എന്നാണ് തോന്നുന്നു. അപ്പം നമുക്കത് കയറി നോക്കാം. 6 നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് ഞാൻ എടുത്തു, പക്ഷേ ഈ ബോട്ടിൽ ഞാൻ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് 10 രൂപ എക്സ്ട്രാ അടക്കേണ്ടി വന്നു. പക്ഷേ ഈ സ്റ്റിക്കർ ഉണ്ടാകും, ഈ ബോട്ടിൽ ഉപയോഗിച്ച് തിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ തിരിച്ച് കിട്ടും, മറ്റ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അപ്പം നമുക്ക് ഇതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. 1.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടേക്ക് പാഞ്ചാലി മേടിലിപ്പോൾ കയറിയിരിക്കുകയാണ്. പാഞ്ചാലി മേടിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. പേര് പോലെ തന്നെ പാഞ്ചാലി മേട്, അതായത് പാണ്ഡവന്മാർ പാഞ്ചാലി എടുത്ത് വനവാസത്തിൽ പോയ സമയത്ത് ഇവിടെ കയറിയെന്നും ഇവിടെ ഷെൽട്ടർ ഇവിടെ അഭയാർത്ഥിയായിട്ട് നിന്നെന്നും എന്നാണ് കഥ. അതുകൊണ്ടാണ് ആ പേരും പാഞ്ചാലി മേട് എന്ന് പറയുന്നത്. അതായത് കുറേ ക്ഷേത്രങ്ങൾ. ആദ്യം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. നമുക്ക് ആദ്യം അമ്പലത്തിൽ കയറാം. അമ്പലമല്ല, പണ്ടത്തെ കാലത്ത് ഒരു രൂപക്ഷ ഇവിടുത്തെ കാഴ്ച അടിപൊളിയാണ്. ഇതാണ് പാഞ്ചാലി മേട്. ഇനിയും കുറേ നടക്കാനുണ്ട്, 1.5 കിലോമീറ്റർ ഉണ്ട്. ഈ ഏരിയ ഒന്നുമല്ല, ജസ്റ്റ് ഒരു പണ്ടത്തെ ക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ ഒരു ഇതാക്കുന്നു. ക്ഷേത്രമൊന്നുമില്ല, ക്ഷേത്രമുണ്ട്, ഇതിൻ്റെ അടുത്ത് വേറെ സൈഡിലാണ് ഇതുള്ളത്. അപ്പോൾ നമുക്കിനി നടക്കാം. ഇതിൻ്റെ 500 മീറ്റർ നടന്ന് നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. കണ്ട ദേവസ്വം ഓഫീസ്, പാഞ്ചാലി മേട്, ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. അതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. ഇത് ക്ഷേത്രമല്ല, ഇത് അതിൻ്റെ ഒരു ഓഫീസൊക്കെ ആയിരുന്നു. ഇപ്പോൾ ക്ഷേത്രം ഉണ്ടോന്നൊന്നും അറിയത്തില്ല. കയറി നോക്കാം എന്താണ് അവസ്ഥ. ഇവിടെ ഇപ്പോൾ സിപ്പ് ലൈനിൻ്റെ ഉണ്ടോ അറിയില്ല. സിപ്പ് ലൈൻ്റെ സ്ട്രക്ചർ കാണുന്നുണ്ട്, ആളെ കാണുന്നില്ല. എന്താണെന്നറിയില്ല, അതിൻ്റെ പരിപാടി നിർത്തി വെച്ച് കാണും. കാഴ്ച പാഞ്ചാലി മേടിലെ കാഴ്ചകളിൽ കിടക്കുകയാണ്. ഇതാണ് സംഭവങ്ങൾ. പാഞ്ചാലി മേടിലെ കാഴ്ചകളിൽ കിടക്കുകയാണ്. ഇതാണ് മൊട്ടക്കുന്നുകളുണ്ട്. പിന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാം. കുരിശുണ്ട്. നല്ല കാറ്റടിക്കും, അതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞത്. കണ്ട കുറേ മൊട്ടക്കുന്നുകളുടെ ഒരു ഇതാണ്. അടിപൊളി.
നമുക്ക് ആദ്യം ഇതിൻ്റെ മുകളിൽ കയറി നോക്കാം. ഒത്തിരി നടക്കാൻ ആ സൈഡുണ്ട്. അത് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഈ സൈഡൊക്കെ കാണാം. ഈ സൈഡ് ജസ്റ്റ് ഫോട്ടോ പോയിൻ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോയി കാണാം. ഓക്കെ, ഇത് അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ്. വളരെ പഴയ ഇതാണ്. അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. നല്ല കാറ്റടിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് പോവാം. മുകളിൽ പോകാം. വീഡിയോ ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ ഇതിൻ്റെ ഇടിമിന്നൽ ഉള്ള സമയങ്ങളിൽ ആരും മുകളിൽ ഭാഗം നിൽക്കാൻ പാടില്ല. പാഞ്ചാലി മേടിലായിട്ട് ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച ശരിക്കും മുന്നാട്ടിവിടെ.